ടേപ്പിലെ ഇഞ്ച് കണക്ക് നമുക്ക് നോക്കാം. നമുക്കറിയാം 12 ഇഞ്ച് കൂടുമ്പോഴാണ് ഒരടി. ആ ഒരു ഇഞ്ചിനെ ടേപ്പിൽ 16 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ടേപ്പിലെ ഒരു ഇഞ്ച് ഒന്ന് വലിപ്പത്തിൽ വരച്ചിരിക്കുകയാണ്. ഇതിന്റെ അങ്ങേയറ്റം 0 ഇത് ഒരു ഇഞ്ചുമാണ്. ഈ ഒരു ഇഞ്ചിനെ നമുക്ക് രണ്ടാക്കാം. നടുവേ ഒരു വര വെച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ 1/2 ഇഞ്ച്, റൈറ്റ് സൈഡിൽ 1/2 ഇഞ്ച്, അങ്ങനെ ഇതിപ്പോൾ 1/2 ഇഞ്ചാണ്. ഇനി നമുക്കിതിനെ 4 ആക്കാം. ഇവിടെ ഒരു വരയും അപ്പുറത്തൊരു വരയും പഠിച്ച 4 ആവും. ഇപ്പോൾ 1 ഇഞ്ചിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 1, 2, 3, 4. അപ്പോൾ ഇത് നമുക്ക് 1/4 ഇഞ്ചാണ്. 4 ൽ 1 1/4 ഇഞ്ചാണ്. അടുത്ത നമുക്ക് 1/2 ഇഞ്ചാണ്. അടുത്ത നമുക്ക് 3/4 ആണ്. 3 ൽ 4 ഭാഗം 3/4 ഇഞ്ചാണ്. ഇത്രയും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതുമാണ്. അടുത്ത് നമുക്ക് ഈ 1 ഇഞ്ചിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിന്റെ എല്ലാത്തിന്റെയും നടുക്കൊര വര വരച്ചാല് ഇത് 8 ആയിട്ട് ഡിവൈഡ് ആവും. അങ്ങനെ നമുക്കിതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് 0 മുതൽ ആദ്യത്തെ ലൈൻ വരെയുള്ളത് 1/8 ആണ്. 1/8 അതിന് 8 ആയിട്ട് ഭാഗിച്ചാൽ അതിന്റെ ഒരെണ്ണം. അടുത്ത് 2/8 ഇല്ല, അവിടെ 4 ആണ്. അത് കഴിഞ്ഞ് 3/8, അത് കഴിഞ്ഞ് 1/2 ഇഞ്ചാണ്. അത് കഴിയുമ്പോൾ നമുക്ക് 5/8 ആണ്. 5/8 കഴിയുമ്പോൾ നമുക്ക് 6/8 വരെ 3/4 ഇഞ്ചുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് 7/8 ആണ്. നമുക്ക് 1 ഇഞ്ചിനെ 8 ആയിട്ട് ഭാഗിച്ചാൽ അതിന്റെ 7 ഭാഗവും നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ 7/8 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്കിതിനെ 16 ആയിട്ട് ഡിവൈഡ് ചെയ്ത്, നമ്മൾ സാധാരണ അങ്ങനെ ഉപയോഗിക്കുന്നതല്ല, ഒരു നൂലെന്നൊക്കെയാണ് സാധാരണഗതിയിൽ പറയാറ്. നമ്മൾ ടേപ്പില് 16 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും സെന്ററിൽ ഓരോ ലൈൻ വരച്ചാൽ ഇത് 16 ആയിട്ട് ഡിവൈഡ് ആവും. ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ വരച്ചേക്കുന്നത്. ഇത് 0 മുതൽ ആദ്യത്തെ ലൈൻ വരെയുള്ളത്, അത് 1/16 ആണ്. ഓക്കെ, അടുത്ത നമുക്ക് 2/16 ഇല്ല, അവിടെ വരും 1/8 ആണ്. അളവിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അടുത്ത നമുക്ക് 3/16. അടുത്ത നമുക്ക് 1/4 ഇഞ്ചാണ്, അതിൽ വ്യത്യാസം വരുന്നില്ല. അടുത്തത് 5/16 ആണ്. അടുത്ത 3/8 അളവിൽ നമുക്ക് വ്യത്യാസം വരുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അടുത്ത് നമ്മൾ 16 ആയിട്ട് ഭാഗിച്ചപ്പോൾ 7/16 ആണ്. അടുത്ത് നമുക്ക് 1/2 ഇഞ്ചായിട്ടുണ്ട്. 1/2 ഇഞ്ച്. അടുത്ത 9/16. അടുത്തത് 5/8 ആണ്. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് 11 ആണ് വരേണ്ടത്. സോറി, തെറ്റിപ്പോയി, 11 ആണ് വരുന്നത്. അതായത് 10/16 നമുക്ക് ഒരിക്കലും പറയത്തില്ല. അതിനുപോലെ നമുക്ക് 5/8 ആണുള്ളത്. 9/16 കഴിഞ്ഞാൽ 5/8 ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 11/16 അങ്ങനെയാണ് വരുന്നത്. അടുത്ത 3/4 ഇഞ്ച് കഴിഞ്ഞ് നമുക്ക് 12 വരെയാണ്. 3/4 ഇഞ്ച് അടുത്ത 13/16 ആണ്. 13/16. അടുത്തത് 7/8 ആണ് നമുക്ക് വരുന്നത്. 7/8 കഴിയുമ്പോൾ 15/16. 15 ഭാഗം 16. ഈ വരയുടെ ലെഫ്റ്റ് വശത്ത് 15 ഉം റൈറ്റ് വശത്ത് 1 ഉം